നടി ആക്രമിച്ച കേസിൽ ക്രൈംബ്രാഞ്ചും അതിജീവിതയും നൽകിയ ഹർജികൾ ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും. ദൃശ്യങ്ങൾ അടങ്ങിയ മെമ്മറി കാർഡിന്റെ ഹാഷ് വാല്യൂ മാറിയത് സംബന്ധിച്ചുള്ള ദുരൂഹതകൾ തുടരുന്നതിനിടെയാണ് ഹർജികൾ പരിഗണിക്കുന്നത്. മെമ്മറി കാർഡിന്റെ ഹാഷ് വാല്യൂ മാറിയത് സംബന്ധിച്ച് പരിശോധന വേണമെന്നും കേസ് അട്ടിമറിക്കാൻ പലപ്പോഴായി ശ്രമിച്ചതിന് ദിലീപിന്റെ അഭിഭാഷകരെ അടക്കം ചോദ്യം ചെയ്യണമെന്നുമാണ് അതിജീവിതയുടെ ഹർജിയിലെ ആവശ്യം. ഹാഷ് വാല്യൂ മാറിയെന്നുള്ള ഫോറൻസിക് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ പരിശോധന വേണമെന്നും തുടർ അന്വേഷണത്തിന് 3 ആഴ്ചത്തെ സമയം കൂടി നീട്ടണമെന്നുമാണ് ക്രൈംബ്രാഞ്ചിന്റെ ആവശ്യം. തുടരന്വേഷണം അവസാനിപ്പിക്കാൻ ഹൈക്കോടതി അനുവദിച്ച സമയപരിധി ഇന്ന് അവസാനിക്കാനിരിക്കവെയാണ് ഈ ഹർജി പരിഗണിക്കുന്നത്. അതേസമയം നടി ആക്രമിച്ച കേസിൽ മെമ്മറി കാർഡിന്റെ ഹാഷ് വാല്യൂ മാറിയ സംഭവത്തിൽ ദുരൂഹത വർദ്ധിക്കുകയാണ്. ദൃശ്യങ്ങൾ പരിശോധിച്ച സമയത്തിലും പൊരുത്തക്കേട് കണ്ടെത്തിയിട്ടുണ്ട്. പൾസർ സുനിയുടെ അഭിഭാഷകൻ ദൃശ്യങ്ങൾ കണ്ടത് 2021 ജൂലൈ 19 കോടതി മുറിക്കുള്ളിൽ വൈകിട്ട് 3 മണിക്കാണ്. എന്നാൽ ഫോറൻസിക് റിപ്പോർട്ടിലുള്ളത് ഉച്ചയ്ക്ക് 12:19 മുതൽ 12:54 വരെയുള്ള സമയത്ത് മെമ്മറി കാർഡ് വിവോ ഫോണിലിട്ട് ദൃശ്യങ്ങൾ കണ്ടുവെന്നാണ്. അഭിഭാഷകൻ കോടതിയിൽ നൽകിയ മെമ്മോയുടെ പകർപ്പ് ഇത് സാക്ഷ്യപ്പെടുത്തുന്നു. കോടതി അനുമതിയെ തുടർന്ന് 2021 ജൂലൈ 19 വിചാരണ കോടതിയിൽ വെച്ച് ദൃശ്യങ്ങൾ കണ്ടത് പെൺഡ്രൈവിലാണെന്നുള്ള വാദമാണ് ഒന്നാം പ്രതി പൾസർ സുനിയുടെ അഭിഭാഷകൻ മുന്നോട്ട് വെക്കുന്നത്. 3 കോടതികളിൽ വെച്ചും ആരാണ് ദൃശ്യങ്ങൾ കണ്ടതെന്നാണ് ഇനി അറിയേണ്ടത്. നടി ആക്രമിച്ച കേസിൽ കോടതി ആവശ്യങ്ങൾക്കായി ദൃശ്യങ്ങൾ മറ്റൊരു പെൺഡ്രൈവിലേക്ക് മാറ്റിയിരുന്നുവെന്നാണ് ഇപ്പോൾ വ്യക്തമാകുന്നത്. സുപ്രീംകോടതി നിർദ്ദേശത്തെ തുടർന്നാണ് ദൃശ്യങ്ങളുടെ ക്ലോൺഡ് കോപ്പി തയ്യാറാക്കിയത്. ഈ പെൺഡ്രൈവ് ഉപയോഗിച്ചാണ് വിസ്താരവേളയിലടക്കം ദൃശ്യങ്ങൾ അടച്ചിട്ട കോടതി മുറിയിൽ പ്രദർശിപ്പിച്ചത്. പ്രതികളുടെ അഭിഭാഷകർ പലപ്പോഴായി കണ്ടതും ഈ പെൺഡ്രൈവിലെ ദൃശ്യങ്ങളാണ്. സുപ്രധാന മെമ്മറി കാർഡ് സുരക്ഷിതമായി സൂക്ഷിക്കുന്നതിനായിരുന്നു ഇത്. എന്നാൽ കഴിഞ്ഞ ദിവസം പുറത്തു വന്ന ഫോറൻസിക് റിപ്പോർട്ടിൽ 2021 ജൂലൈ 19 വിചാരണ കോടതിയുടെ പക്കലിരിക്കെ ഈ മെമ്മറി കാർഡ് ഒരു വിവോ ഫോണിലിട്ട് ആരോ കണ്ടിട്ടുണ്ട്. ഉച്ചയ്ക്ക് 12:19 മുതൽ 12:54 വരെയാണ് മെമ്മറി കാർഡ് മൊബൈൽ ഫോണിൽ ഉപയോഗിച്ചത്. ഒന്നാം പ്രതി പൾസർ സുനിയുടെ അഭിഭാഷകൻ കോടതിയിൽ അപേക്ഷ നൽകി ഈ ദൃശ്യങ്ങൾ പരിശോധിച്ചതും ഇതേ ദിവസം തന്നെയാണ്. എന്നാൽ അന്നേ ദിവസം വൈകിട്ട് 3 മണിക്ക് ഈ പെൺഡ്രൈവ് കോടതിയിലെ ലാപ്ടോപ്പിൽ ഘടിപ്പിച്ചാണ് ഈ ദൃശ്യങ്ങൾ കണ്ടതെന്നാണ് പൾസർ സുനിയുടെ അഭിഭാഷകൻ പറയുന്നത്. അങ്ങനെയെങ്കിൽ അന്നേ ദിവസം പകൽ യഥാർത്ഥ മെമ്മറി കാർഡ് ആരോ മൊബൈൽ ഫോണിലിട്ട് പരിശോധിച്ചു എന്നാണ് അനുമാനിക്കേണ്ടത്. You are watching me on metromatinee.com. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you. You are watching me on metromatinee.com. Metromatinee.com. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.